സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടയ്ക്ക് നിറഞ്ഞു നിന്നിരുന്ന ഒരു വേർഡാണ് സിഗ്മ മെയിൽ. സിഗ്മ മെയിൽ എന്നതിനെ പൊക്കിയും താത്തിയും കളിയാക്കിയും അത് എന്താണെന്നതിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായി. അമേരിക്കൻ സൈക്കോ എന്ന ഹോളിവുഡ് ചിത്രത്തിൽ ക്രിസ്റ്റ്യൻ ബെയിൽ അവതരിപ്പിച്ച പാട്രിക് ബാറ്റ്സ്മാൻ എന്ന കഥാപാത്രത്തെയാണ് സോഷ്യൽ മീഡിയ മെയിനായിട്ട് സിഗ്മ മെയിലായി ആരാധിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന മൂവിയിലൂടെ മലയാളികളിലും ഇത് ചർച്ചയായി. ഈ കഥാപാത്രങ്ങളെക്കുറിച്ചും സിഗ്മ മെയിൽ എന്ന കോൺസെപ്റ്റിനെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ആൽഫ മെയിൽ എന്ന കോൺസെപ്റ്റ് അവതരിപ്പിക്കാനാണ് സിഗ്മ മെയിൽ എന്ന വേർഡ് 2010 റൈറ്ററായിട്ടുള്ള റോബർട്ട് വെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 തരം മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, ഒമേഗ, സിഗ്മ. എന്താണ് ഈ 6 തരം ക്യാരക്ടേഴ്സ്? സത്യത്തിൽ ഇത് 6 മെയിൽ ക്വാളിറ്റീസാണ്. ആൽഫ മെയിൽ എന്നാൽ സോഷ്യലായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെയുള്ള ആൾക്കാരായിരിക്കും. ബീറ്റാ മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഡെൽറ്റ മെയിൽ എന്ന് പറഞ്ഞാൽ നല്ല പ്ലാനൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി ഗാമ എന്നൊക്കെ പറഞ്ഞാൽ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ഇതൊക്കെ ഓരോ മെയിൽ ക്വാളിറ്റീസാണ്. MT വ്ളോഗ്സ് എന്ന ചാനലിൽ അദ്ദേഹം ഒരുവിധം നന്നായിട്ട് ഈ 6 ക്യാരക്ടേഴ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി കാണുക. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുന്ന സിഗ്മ എന്ന കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ തരകമായിക്കൊണ്ടിരിക്കുന്ന സിഗ്മ മെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഒരു ആണിന് പ്രധാനമായിട്ടും 6 പേഴ്സണാലിറ്റികളാണ് ഉള്ളത്. ആൽഫ, ബീറ്റ, ഗാമ, ഒമേഗ, ഡെൽറ്റ ആൻഡ് സിഗ്മ. സിഗ്മ മെയിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. അവർക്ക് അവരുടേതായ വഴി. പുറമേ നിന്നുള്ള ആളുകളുടെ വാലിഡേഷനോ സോഷ്യൽ സ്റ്റാറ്റസോ അവർ ലക്ഷ്യമിടുന്നില്ല. എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ കഴിവുള്ള, ഹൈലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, കമ്മിറ്റ്മെന്റുകൾ ആഗ്രഹിക്കാത്ത, ഹൈലി മോട്ടിവേറ്റഡും ഓപ്പൺ മൈൻഡും, പക്ഷേ ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻട്രോവേർട്ടുമാണ് സിഗ്മ മെയിൽസ്. ലൈക്ക് ലോൺ ബോൾ, സ്റ്റീവ് ജോബ്സ്, ബ്രൂസ് ലീ, ടോം ക്രൂസ്, ലിയോണാർഡോ ഡാ വിഞ്ചി, ഇവരെല്ലാവരും സിഗ്മ മെയിൽ പേഴ്സണാലിറ്റി പുലർത്തുന്ന ആൾക്കാരാണ്. സിഗ്മ മെയിൽ എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? അതേപോലെ സീരിയൽ കില്ലർ ആയിട്ടുള്ള ഒരാളിനെയൊക്കെ എന്തിനാണ് സിഗ്മ മെയിൽ എന്ന് വിളിക്കുന്നത്? അമേരിക്കൻ സൈക്കോ എന്നുള്ള സിനിമയിലെ ക്രിസ്റ്റ്യൻ ബെയിലിനെയൊക്കെയാണല്ലോ ഇവർ സിഗ്മ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം? ഒരു കുറച്ചു കാലം മുന്നേ വരെയൊക്കെ ആൽഫ മെയിൽ എന്നായിരുന്നു ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ചൊരു ഓപ്പോസിറ്റ് ആണ് ഈ സിഗ്മ മെയിൽ എന്നുള്ള കാര്യം. ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ ചെയ്യുന്ന ജോലിയിൽ ബാക്കിയുള്ളവരെക്കാളും ഡോമിനന്റ് ആയിട്ട് എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാൾ. എന്നാൽ ഈ ആൽഫ മെയിലിനെ പോലെ എക്സ്ട്രോവേർട്സ് അല്ല. സിഗ്മ മെയിൽ എന്നുള്ളത് ഇൻട്രോവേർട്സ് ആയിട്ട്, അതായത് അവനവന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും ഒരുപാട് പോയി ഇടപെടാത്ത ഒരാളാണ് സിഗ്മ മെയിൽ. സീരിയൽ കില്ലർ ആണെന്നുള്ള കാര്യം മാത്രം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്വഭാവവും നമ്മുടെ ക്രിസ്റ്റ്യൻ ബെയിലിന്റെ പോലെ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ക്രിസ്റ്റ്യൻ ബെയിലിനെ ഇവർ ഈ ഒരു മീമിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സിഗ്മ മെയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലുള്ള വേറെ സിഗ്മ മെയിൽസിനെ അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സിഗ്മ മെയിൽ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എലോൺ വോൾഫിന്റെ ക്യാരക്ടേഴ്സിൽ നിന്നാണ് വന്നത്. ഞാനും ഈ എലോൺ വോൾഫിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് ഇത്രയും ബോറായിട്ടുള്ള ഒന്നായിട്ട് വരുമെന്ന് അന്നേരം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എലോൺ വോൾഫ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി വോൾഫ്സിൻ്റെ സോഷ്യൽ ഹയറാർക്കി ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വോൾഫ്സ് പൊതുവെ കൂട്ടമായിട്ടായിരിക്കും ജീവിക്കുന്നത്. നമുക്ക് കൂട്ടം എന്ന് പറയുന്നേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ഒരു ഫാമിലി എന്ന് പറയുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ അതൊരു ഫാമിലി പോലെയാണ്. ഈ ഫാമിലിയിലെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വോൾഫ് ആയിരിക്കും ഈ ഫാമിലിനെ ലീഡ് ചെയ്യുന്നത്. ഫാമിലിയിലെ മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഇവനായിരിക്കും. ഇവൻ്റെ ഒരു ലീഡർഷിപ്പിലാണ് ഓൾ ഫാമിലി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ വോൾഫിനെയാണ് ആൽഫ മെയിൽ എന്ന് വിളിക്കുന്നത്. ഇവനുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അനിമലിനെ ഹണ്ട് ചെയ്ത് പിടിച്ചാൽ ആദ്യം കഴിക്കുന്നത് ഇവനായിരിക്കും. അത് മാത്രമല്ല, ഇവന് ഇഷ്ടമുള്ള ഇണകളെ ഈ ഫാമിലിയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഇവൻ തിരഞ്ഞെടുക്കുന്ന പെൺ വോൾഫുകളെ ആൽഫ ഫീമെയിൽ എന്ന് വിളിക്കും. അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റീസൊക്കെ ഈ ആൽഫ മെയിലിന് ആ ഗ്രൂപ്പ് കൊടുക്കും. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബീറ്റ മെയിൽസ്. ബീറ്റ മെയിൽസ് ആണ് ശരിക്കും ഈ ഫാമിലിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ബീറ്റ മെയിൽസ് ഭയങ്കര വാരിയേഴ്സ് ആയിരിക്കും. അതായത് ഒരു ആനിമലിനെ ഹണ്ട് ചെയ്ത് പിടിക്കാനൊക്കെ ഇവർ ഭയങ്കര മിടുക്കന്മാരായിരിക്കും. ഈ ആൽഫ മെയിൽ ഒരു വാരിയർ ആണെങ്കിലും ആ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാരിയർ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ബീറ്റ മെയിൽസ് ആയിരിക്കും ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള വോൾസ്. ഈ ബീറ്റ മെയിൽസിൻ്റെ ഒപ്പം ബീറ്റ ഫീമെയിൽസും ഉണ്ടായിരിക്കും. അവരും നല്ല വാരിയേഴ്സ് ആയിരിക്കും. ഒരു അനിമലിനെ ഹണ്ട് ചെയ്ത് പിടിക്കണേലൊക്കെ ഭയങ്കര മിടുക്കത്തിമാരായിരിക്കും. ഇവരുടെ ഇടയ്ക്ക് ഇവരുടെ ആ കഴിവ് അനുസരിച്ച് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് അങ്ങനെയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് കാറ്റഗറി ഡെൽറ്റ വോൾസ് ആണ്. ഡെൽറ്റ വോൾസ് ഹണ്ടിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെങ്കിലും അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഫാമിലിയുടെ പ്രൊട്ടക്ഷനാണ്. ഫാമിലിയെ മറ്റുള്ള അനിമൽസ് ഒന്നും ഉപദ്രവിക്കാതെ നോക്കുക, വേറെ ഫാമിലിയിൽ നിന്നുള്ള വോൾസ് ഒന്നും ഉപദ്രവിക്കാതെ നോക്കുക. ഈ അതായത് ഈ ഫാമിലിയിൽ പ്രായമായിട്ടുള്ള വോൾസ് കാണും. ഈ ഹണ്ടിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ അക്രമമൊന്നും വശമില്ലാത്ത ഒമേഗ വോൾസ് കാണും, കിഡ്സ് കാണും, ഓൾഡ് ആയിട്ടുള്ള വോൾസ് കാണും. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഡെൽറ്റ വോൾസിൻ്റെ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഒമേഗ വോൾസ്. ഒമേഗ വോൾസ് അക്രമവാസനയൊന്നും അധികം കാണിക്കാത്ത വോൾസ് ആയിരിക്കും. അവർ ഹണ്ടിങ്ങിലൊന്നും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ബൗണ്ടറീസ് പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ഓരോ വോൾ ഫാമിലിക്കും ഇത്ര ഏരിയ ഉണ്ട് ഹണ്ട് ചെയ്യാനായിട്ട്. ആ ഏരിയയിൽ വേറെ വോൾ ഫാമിലിയിലുള്ള ഒരു വോൾഫ് വന്ന് ഹണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ ടെറിട്ടറി
കാത്തു സൂക്ഷിക്കുക, അതിൻ്റെ ബൗണ്ടറി അതിൽ വേറെ ആരെങ്കിലും കിടക്കണ്ടോ എന്നൊക്കെ നോക്കുക, വേറെ അനിമൽസൊക്കെ എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കുക, എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ കൊടുക്കുക. അതൊക്കെയാണ് ഈ ഒമേഗ വോൾസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവരെപ്പോഴും അലേർട്ടായിരിക്കും, എപ്പോഴും അവർ സറൗണ്ടിങ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഈ ഒമേഗ വോൾസിൻ്റെ ഡ്യൂട്ടി. ഇനിയാണ് എലോൺ വോൾഫ്സ് വരുന്നത്. എലോൺ വോൾഫ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറാർക്കി, ഈ ഫാമിലി ഇഷ്ടപ്പെടാതെ ഇതിൻ്റെ പുറത്ത് പോയി ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുറുക്കന്മാരെയാണ് എലോൺ വോൾഫ്സ് എന്ന് വിളിക്കുന്നത്. വോൾഫ്സ് പല കാരണങ്ങൾ കൊണ്ട് ഫാമിലി ഉപേക്ഷിക്കും. ചിലപ്പോൾ ഒരു ഫാമിലിയിൽ രണ്ട് ആൽഫ നേച്ചറുള്ള വോൾഫ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വോൾഫ് ഫാമിലി ഉപേക്ഷിച്ച് പോകും. ഫാമിലി ഉപേക്ഷിച്ച് പോകുന്നത് ആൽഫ വോൾഫ്സ് മാത്രമല്ല, ചിലപ്പോൾ ബീറ്റ വോൾഫ്സ് പോകും, ഒമേഗ വോൾഫ്സ് പോകും, ഡെൽറ്റ പോകും. അതിന് ആണ് പെണ്ണൊന്നും കൂടി ഇല്ല. ചിലപ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള വോൾഫ്സ് ഈ ഗ്രൂപ്പ് വിട്ടുപോകും. അങ്ങനെ ഈ ഫാമിലി ഉപേക്ഷിച്ച് പോകുന്ന വോൾഫ്സ് ഒന്നില്ലെങ്കിൽ വേറൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും വീക്കായിട്ടുള്ള ആൽഫ മെയിൽ കൺട്രോൾ ചെയ്യുന്ന ഫാമിലിയിൽ പോയി അതിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാമിലിയിൽ ജോയിൻ ചെയ്യും. ഇനി ഇതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വോൾഫ്സിനെയാണ് നമ്മൾ എലോൺ വോൾഫ്സ് എന്ന് വിളിക്കുന്നത്. ഈ എലോൺ വോൾഫിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സിഗ്മ മെയിലിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ബേസ് വരുന്നത്. അതായത് ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതായത് സ്വയം പര്യാപ്തത കൈവരിച്ച് ആരെയും ആശ്രയിക്കാതെ സൊസൈറ്റിയിൽ തനിക്കുള്ള ഇമേജിനെക്കുറിച്ച് അധികം ബോധവടാവാതെ കോൺഫിഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് സൊസൈറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നല്ല, അവർ വളരെ ലോയൽ ആയിട്ടുള്ള കുറച്ച് പേരോട് മാത്രമേ പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയുള്ളൂ. സൊസൈറ്റിക്ക് തങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം സോഷ്യലാകുന്ന വ്യക്തികളാണിവർ. അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഈ എലോൺ വോൾഫ് ക്യാരക്ടേഴ്സിനെ ഒരു സൈക്കോയുമായി സോഷ്യൽ മീഡിയ ബന്ധപ്പെടുത്തിയതാണ് വളരെ രസകരമായ കാര്യം. അതിൻ്റെ ഒരു കാരണം മൂവിയിലെ അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. സെക്കൻഡ് റീസൺ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സൈക്കോ സ്വഭാവം മാറ്റി നിർത്തിയാൽ പാട്രിക് ബാറ്റ്സ്മാന് കാശുണ്ട്, മസിലുണ്ട്, സൗന്ദര്യമുണ്ട്, സ്ത്രീകൾക്കൊക്കെ അവനോട് താല്പര്യമുണ്ട്, സമൂഹത്തിൽ അവൻ വലിയവനാണ്. ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ വേണ്ടി പാട്രിക് ബാറ്റ്സ്മാൻ്റെ ആറ്റിറ്റ്യൂഡ് വേണം അത്രേ. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പണവും മസിലും ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ ജീവിതം വിജയിക്കൂ എന്ന് വിചാരിക്കുന്ന ചിലവരാണ് ബാറ്റ്സ്മാനെ പിടിച്ച് സിഗ്മയാക്കിയത്. ഇതിൽ ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം പാട്രിക് ബാറ്റ്സ്മാൻ എന്ന കഥാപാത്രത്തിലൂടെ ആളുകളുടെ ഇത്തരം വിചാരത്തെയും ജീവിത രീതികളെയും കളിയാക്കുകയാണ് മൂവി ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കാത്ത ചിലവരെ കാണുമ്പോഴാണ് വിഷമമുണ്ടാകുന്നത്. ബാറ്റ്സ്മാൻ എന്ന കഥാപാത്രം ഒരു മാസ്കിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ആളാണ്, സമൂഹത്തിൽ മണ്ണിനായി അഭിനയിക്കുന്ന ഒരാൾ. ഇത് സിഗ്മ ക്യാരക്ടേഴ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സൊസൈറ്റിയുടെ മുമ്പിൽ ഹ്യൂമൻ ഇക്വാലിറ്റിയെക്കുറിച്ചും വിമൻ എംപവർമെൻറ്റിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന പാട്രിക് ബാറ്റ്സ്മാൻ്റെ കഥാപാത്രം അകത്ത് തന്നേക്കാൾ താഴ്ന്നവനെന്ന് തോന്നുന്നവനോട് പുച്ഛവും അറപ്പും ഉള്ളവനാണ്, വിമൻസിനെ സെക്ഷുവലി ഹരാസ് ചെയ്യുന്നവനാണ്, തന്നെ തൊട്ട് സംസാരിച്ചു എന്നൊരു കാരണം കൊണ്ട് ഒരു വിഷക്കാരനെ കഥാപാത്രം കൊല്ലുന്നതും പിന്നീട് പാർലറിൽ പോയി ബോഡി വാഷ് നടത്തുന്നതുമൊക്കെ സിനിമയിൽ കാണാം. ആരെങ്കിലും തന്നേക്കാൾ ഒരു പിടി മുന്നിലാണ് എന്ന് ഈ കഥാപാത്രത്തിന് തോന്നിയാൽ പിന്നെ അയാളോട് കടുത്ത അസൂയയാണ്. അയാളെ വകവരുത്താതെ കൊല്ലാതെ പാട്രിക് ബാറ്റ്സ്മാൻ എന്ന കഥാപാത്രത്തിന് സമാധാനമില്ല. ഇങ്ങനെ അസൂയുള്ളവർക്ക്, ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമാധാനമായി ഇരിക്കാൻ കഴിയുമോ? തനിക്ക് അസൂയ തോന്നുന്നവരെയൊക്കെ മൂവിയിൽ കഥാപാത്രം കൊന്നു കളയുന്നതായിട്ടാണ് ആദ്യം കാണിക്കുന്നത്. പിന്നീട് മൂവിയുടെ ക്ലൈമാക്സിൽ ഇവൻ ആരെയും കൊന്നിട്ടില്ലെന്നും ഇവന് കനത്ത ഭ്രാന്താണെന്നുമാണ് കാണിക്കുന്നത്. അതായത് ഈ മൂവിയുടെ കഥ എന്ന് പറയുന്നതേ അസൂയ, കുശുമ്പ്, മാന്യം ചമയൽ ഒക്കെ മൂത്ത് വട്ടായി പോയ ഒരുത്തൻ്റെ സ്റ്റോറിയാണിത്. അമേരിക്കൻ സൈക്കോ എന്ന മൂവിയുടെ മലയാളം വേർഷനാണ് വിനീത് ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന മൂവി. പാട്രിക് ബാറ്റ്സ്മാനെ പോലെ നല്ല അസൂയയും കുശുമ്പും ഉള്ള വിനീതിൻ്റെ കഥാപാത്രമായ മുകുന്ദൻ ഉണ്ണി എങ്ങനെയും കുറേ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. അമേരിക്കൻ സൈക്കോ എന്ന മൂവിയിൽ പാട്രിക് ബാറ്റ്സ്മാൻ കാമുകിയെ തേക്കുമ്പോൾ കാമുകി ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണോ എന്ന്. അതിനുത്തരമായി ബാറ്റ്സ്മാൻ പറയുന്നത് എനിക്ക് ഹ്യൂമാനിറ്റിയുമായി ചെറിയൊരു ടച്ച് മാത്രമേ ഉള്ളൂ എന്നാണ്. മൂവിയിലെ നായക കഥാപാത്രമായ ഇവർക്ക് രണ്ടുപേർക്കും സാധാരണ സിനിമകളിലെ നായക കഥാപാത്രത്തിനുണ്ടാകുന്ന നന്മയോ മനുഷ്യത്വമോ ഒന്നും തന്നെയില്ല. പാട്രിക് ബാറ്റ്സ്മാനെ പോലെ തനിക്ക് അസൂയ തോന്നുന്ന എല്ലാവരെയും കൊന്നു കളയണമെന്ന് മുകുന്ദൻ ഉണ്ണിക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് മുകുന്ദൻ ഉണ്ണി ആ പ്ലാൻ ഉപേക്ഷിക്കുന്നത്. എന്നാൽ തനിക്ക് തടസ്സമായോ ഭീഷണിയായോ വന്നു നിന്നാൽ അത് പ്രാക്ടിക്കലി നടത്താൻ ഒരു മടിയുമില്ല എന്ന് മുകുന്ദൻ ഉണ്ണി മൂവിയിൽ കാണിച്ചു തരുന്നുണ്ട്. മറ്റുള്ളവരുടെ ഫീലിംഗ്സിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കാതെയാണ് മൂവിയിലുടനീളം ഈ രണ്ട് ക്യാരക്ടേഴ്സും ബിഹേവ് ചെയ്യുന്നത്. ആക്സിഡൻ്റായി കിടക്കുന്നവരെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും സുരാജിൻ്റെ ഭാര്യയെ വിനീത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയുമൊക്കെ ഇതിൽ നിന്നുമൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കിങ്ങനെ മറ്റൊരാളുടെ ഫീലിംഗ്സിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കാതെ ജീവിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാതെ ജീവിക്കാൻ കഴിയുമോ? ഈ രണ്ട് കഥാപാത്രങ്ങളും ഈ മൂവീസിൽ ആരെയും സ്നേഹിക്കുന്നതായി കാണിക്കുന്നില്ല. പാട്രിക് ബാറ്റ്സ്മാനെ ഒരു അനാഥനായിട്ടാണ് മൂവിയിൽ കാണിച്ചിരിക്കുന്നതെങ്കിൽ മുകുന്ദൻ ഉണ്ണിക്ക് അമ്മയുണ്ട്. അമ്മയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുമ്പോൾ 50,000 രൂപ വേണമെന്ന് പറയുന്നുണ്ട്. പൈസ കയ്യിലില്ലാത്തതിൻ്റെ യാതൊരുവിധ സങ്കോചമോ പരിഭ്രാന്തിയോ ഒന്നും തന്നെ മുകുന്ദൻ ഉണ്ണിയുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഈ രണ്ട് കഥാപാത്രങ്ങളും ആരോടും സൗഹൃദം സൂക്ഷിക്കുന്നില്ല. പാട്രിക് ബാറ്റ്സ്മാനും മുകുന്ദൻ ഉണ്ണിയും സത്യസന്ധമായി തങ്ങളെ സ്നേഹിക്കുന്ന കാമുകിമാരെ തേക്കുന്നുണ്ട്. അവരോടും യാതൊരുവിധ ഇഷ്ടവും ഉള്ളതായി മൂവീസിൽ എവിടെയും കാണിച്ചിട്ടില്ല. പാട്രിക് ബാറ്റ്സ്മാൻ്റെ കഥാപാത്രമാവട്ടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് സ്ത്രീകളെ ഉപയോഗിക്കുന്നത്. മുകുന്ദൻ ഉണ്ണി ആവട്ടെ തൻ്റെ കരിയർ ബെനിഫിറ്റിനും മറ്റൊരാളോടുള്ള വാശി തീർക്കാനുമാണ് വിവാഹം കഴിക്കുന്നത്. അവളോട് അയാൾക്കുള്ള റിലേഷൻ ആകട്ടെ മറ്റൊരു നല്ല ചോയ്സ് കിട്ടിയാൽ തീരാവുന്നതുമാണ്.
നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നില്ല എന്നത് പോട്ടെ, സ്നേഹിക്കപ്പെടാത്ത ഒരാളായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? നമ്മൾ മറ്റൊരാളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹവും നമ്മളോടുള്ള ലോയൽറ്റിയും സൗഹൃദവും ഒക്കെ ആയിരിക്കും. അമേരിക്കൻ സൈക്കോ എന്ന മൂവിയിൽ പല കഥാപാത്രങ്ങളും മാസ്കിൻ്റെ അടിയിൽ ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് റിയൽ ക്യാരക്ടേഴ്സ് അല്ല. മുകുന്ദൻ ഉണ്ണിയുടെ കാര്യത്തിലാവട്ടെ, അമ്മയൊഴിച്ചാൽ മുകുന്ദൻ ഉണ്ണിയുടെ കൂടെ നിൽക്കുന്നവരും സൗഹൃദം കാണിക്കുന്നവരുമെല്ലാം സ്വന്തം കാര്യസാധ്യത്തിനും ബെനിഫിറ്റിനും വേണ്ടിയാണ് അത് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് മുകുന്ദൻ ഉണ്ണിയുടെ ഭാര്യയായ മീനാക്ഷി വരെ. അമേരിക്കൻ സൈക്കോ എന്ന മൂവിയുടെ ക്ലൈമാക്സ് സീനിൽ പാട്രിക് ബാറ്റ്സ്മാൻ ആരെയും കൊന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ അവന് തോന്നിയതായിട്ടാണ് മൂവിയുടെ ക്ലൈമാക്സ് സീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ക്ലൈമാക്സ് സീനിൽ അവൻ അവൻ്റെ ആറ്റിറ്റ്യൂഡിനൊന്നും യാതൊരുവിധ മാറ്റവും വരുത്തുന്നതായിട്ട് കാണിക്കുന്നില്ല. മറ്റുള്ളവരെ സന്തോഷം കണ്ട് അസ്വസ്ഥനായി നിൽക്കുന്ന പാട്രിക് ബാറ്റ്സ്മാൻ്റെ മുഖം കാണിച്ചുകൊണ്ടാണ് അമേരിക്കൻ സൈക്കോ എന്ന മൂവി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഐ ഡിസേർവ് എ ഗുഡ് ലൈഫ് വിത്ത് ലോഡ്സ് ഓഫ് ഹാപ്പിനെസ് എന്ന മുകുന്ദൻ ഉണ്ണിയുടെ കഥാപാത്രം സിനിമയുടെ തുടക്കത്തിലേ പറയുന്നുണ്ട്. സിനിമ അവസാനിക്കുമ്പോൾ ആ ലോഡ്സ് ഓഫ് ഹാപ്പിനെസ്സിലേക്ക് മുകുന്ദൻ ഉണ്ണി എത്തിച്ചേർന്നിട്ടുണ്ടോ? ഈ രണ്ട് കഥാപാത്രങ്ങളും ജീവിതത്തിൽ വിജയിച്ചോ? ഞാൻ ഈ രണ്ട് മൂവീസും ഒരൊറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. രണ്ടാമത് എന്തോ കാണാൻ എനിക്ക് തോന്നിയില്ല. ഈ രണ്ട് മൂവീസും പക്ഷേ വളരെ നല്ല മൂവീസാണ്. ഒരുപാട് ഹിഡൻ മീനിങ്സും ആശയങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ മൂവിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആശയങ്ങൾ സമൂഹം ശരിയായ രീതിയിലാണോ ഉൾക്കൊള്ളുന്നത് എന്നതിലാണ് കൺഫ്യൂഷൻ. നമുക്ക് സിഗ്മ മെയിലിലേക്ക് തിരിച്ചു വരാം. സിഗ്മ അഥവാ എലോൺ ഓൾഫ് എന്ന കോൺസെപ്റ്റിനോട് എൻ്റെ ഒപ്പീനിയനിൽ ഈ രണ്ട് കഥാപാത്രങ്ങളും യോജിക്കുന്നില്ല. സിഗ്മയാണോ അല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ ഈ രണ്ട് കഥാപാത്രങ്ങളും മനുഷ്യനാണോ അല്ലയോ എന്നതിലാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായത്. പാട്രിക് ബാറ്റ്സ്മാനെ കഴിഞ്ഞാൽ സിഗ്മ മെയിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വിലസുന്നത് ജോൺ വിക്കും ടോം ഷെൽബിയാണ്. ജോൺ വിക്ക് മൂവി ഞാൻ ഫസ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെനിക്കൊരു ആക്ഷൻ മൂവിയായിട്ട് മാത്രമാണ് തോന്നിയത്. പിന്നെ ടോം ഷെൽബി ഒരു ആൽഫ പ്ലസ് സിഗ്മ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ കഥാപാത്രങ്ങളെയൊക്കെക്കാൾ സിഗ്മയായിട്ട് തോന്നിയത് മറ്റൊരു കഥാപാത്രത്തെയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ മിസ്റ്റർ ബീനാണ്. മിസ്റ്റർ ബീൻ ഹൈലി ഇൻഡിപെൻഡൻ്റ് ആണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ്, കോൺഫിഡൻ്റ് ആണ്, ജീനിയസ് ആണ്, ഇൻട്രോവേർട്ട് ആണ്, അട്രാക്റ്റീവ് ആണ്, മിസ്റ്റീരിയസ് ആണ്, സോളിറ്റ്യൂഡിലും ഒരുപാട് ഹാപ്പിയാണ്. സോ എനിക്ക് സിഗ്മ മെയിലായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ മിസ്റ്റർ ബീനാണ്. വീഡിയോയിൽ നോയ്സ് ഡിസ്റ്റർബിങ് സോറി. പിന്നെ ഞാൻ പാട്രിക് ബാറ്റ്സ്മാൻ എന്നാണ് പറയുന്നത്, പാട്രിക് ബേസ്മാൻ എന്നാണ്. എനിക്ക് ക്രിസ്ത്യൻ ബെയിൽ ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് എനിക്ക് പാട്രിക് ബാറ്റ്മാൻ എന്നേ വരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.